കൊല്ലത്തെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ നിക്ഷേപകൻ പാപ്പച്ചനെ ക്വട്ടേഷൻ നൽകി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. മുഖ്യപ്രതി അനിമോനും മറ്റ് കൂട്ടുപ്രതികളെയും സംഭവസ്ഥലത്ത് എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. യാതൊരു ഭാവഭേദവും കൂടാതെ പ്രതികൾ പോലീസിനോട് കൃത്യം എങ്ങനെയെന്ന് വിവരിച്ചു. കൊല്ലം ആശ്രമം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിന് സമീപത്ത് നിന്ന് ഗസ്റ്റ് ഹൗസിലേക്കുള്ള റോഡിലാണ് പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. ഇവിടെ വച്ചാണ് പ്രതികൾ പാപ്പച്ചനെ കാറിടിച്ച് കൊലപ്പെടുത്തിയത്. ഒന്നാം പ്രതി അനിമോൻ, രണ്ടാം പ്രതി ഓട്ടോറിക്ഷ ഡ്രൈവർ മാഹിൻ, നാലാം പ്രതി ധനസ്ഥാപനത്തിലെ എക്സിക്യൂട്ടീവ് കെ പി അനൂപ് എന്നിവരെയാണ് തെളിവെടുപ്പിനായി എത്തിച്ചത്. യാതൊരു ഭാവഭേദവും കൂടാതെ പ്രതികൾ പോലീസിനോട് കൃത്യം നടത്തിയത് വിവരിച്ചു. തെളിവെടുപ്പ് ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു രണ്ട് ദിവസം കൂടി തെളിവെടുപ്പ് ഉണ്ടാവും. അതിനുശേഷം ബാക്കി നടപടികളിലേക്ക് കടക്കും. ഇല്ല, നിലവിൽ ഈ രീതിയിൽ തന്നെയാണ് അന്വേഷണം പോകുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് നടന്ന തെളിവെടുപ്പോടെ കേസിലെ പ്രധാന പ്രതികളുമായുള്ള തെളിവെടുപ്പ് പൂർത്തിയായി. ആഴ്ചകൾ നീണ്ട പദ്ധതികൾക്ക് പിന്നാലെയാണ് പ്രതികൾ കൃത്യം നടത്തിയത്. അമിത വേഗത്തിലെത്തിയ കാർ പാപ്പച്ചൻ ഇടിച്ചു വീഴ്ത്തി ശരീരത്തിലൂടെ കയറ്റിയിറക്കിയ ശേഷമാണ് പ്രതികൾ രക്ഷപ്പെട്ടത്. 1 മുതൽ 4 വരെയുള്ള പ്രതികളായ അനിമോൻ, വാഹിൻ, സരിത, അനൂപ് എന്നിവരുടെ കസ്റ്റഡി കാലാവധി ശനിയാഴ്ച അവസാനിക്കും. ജനം, കൊല്ലം.